വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് 524 കണ്ണികയിൽ നാം കാണുന്നത്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നതിൻ്റെ അർത്ഥമെന്താണ്. ദയാപൂർവമായ ക്ഷമിക്കൽ, നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയും നാം അന്വേഷിക്കുന്ന ദയയും വിഭജിക്കാനാവാത്തതാണ്. നമ്മൾ ദയാപൂർവരല്ലാതിരിക്കുകയും പരസ്പരം ക്ഷമിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2838, 2845, 2862 കണ്ണികയിലും നാം ഇപ്രകാരം തന്നെ കാണുന്നുണ്ട്. പലരും ക്ഷമയുടെ അഭാവത്തോടെ ജീവിതകാലം മുഴുവനും സമരം ചെയ്യുന്നു. അനുരഞ്ജിതരാകാതിരിക്കുക എന്ന അഗാധമായ തടസ്സം ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂ. നമ്മൾ പാപികളായിരിക്കെ നമ്മെ പുത്രരായി സ്വീകരിച്ചവരാണല്ലോ ദൈവം. കാരുണ്യമുള്ള പിതാവ് നമുക്കുള്ളത് കൊണ്ട് ക്ഷമിക്കലും അനുരഞ്ജിതപ്പെടലും ജീവിതത്തിൽ സാധ്യമാണ്. യുക്യാറ്റ് 227, 314 കണ്ണികയിലും നാം ഇപ്രകാരം തന്നെ കാണുന്നുണ്ട്. യോഹനാൻ ശ്ലീഹയുടെ ലേഖനം 4:20 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷ്യിക്കുകയും ചെയ്താൽ അവൻ കള്ളൻ പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. വിശുദ്ധ ലൂക്കാട് സുവിശേഷം 6:36 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കാട് സുവിശേഷം 6:36 നമ്മളോട് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമേ. ഈശോയെ, കരുണ നിറഞ്ഞ ഹൃദയം ഞങ്ങൾക്കും നൽകണമേ. ആമേൻ.